നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2022 ബഡ്ജറ്റ് ധനമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പല ചർച്ചകളും നമ്മൾ കേട്ട് കഴിഞ്ഞു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് ലളിതമായി ഈ ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കാനും മനസ്സിലാക്കി തരാനുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ട് ശ്രീ രഞ്ജിത് കാർത്തികനാണ്. നമസ്കാരം ശ്രീ രഞ്ജിത് കാർത്തികയൻ. നമ്മളുടെ 2022 ബഡ്ജറ്റ് ശ്രീ നിർമ്മലാ സീതാരാമൻ പ്രസൻ്റ് ചെയ്തല്ലോ. അപ്പം അതിന് ഒരു ദിവസം മുമ്പ് എക്കണോമിക് സർവേയും വന്നു കഴിഞ്ഞു. അപ്പം എക്കണോമിക് സർവേ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്നു, അതേപോലെ ബഡ്ജറ്റ് നമ്മളുടെ ഈ വർഷം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് മൊത്തത്തിൽ ഒന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ എല്ലാ പ്രാവശ്യവും ബഡ്ജറ്റിൻ്റെ തലേദിവസം കഴിഞ്ഞ ഒരു പോയ കാലത്തെ ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ആണ് ഈ എക്കണോമിക് സർവേ എന്ന് പറയുന്നത് ഗവൺമെൻറ് പുറത്തിറക്കാറുണ്ട്. അപ്പോൾ ജനറലായിട്ടുള്ള ഒരു എക്കണോമിക് ട്രെൻഡ്സ് എന്താണ്, ഒരു വളർച്ച, സാമ്പത്തിക വളർച്ച എന്താണ്, എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നൊരു ഒരു ഡോക്യുമെൻ്റാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അതിങ്ങനെ ആ ഒരു സാമ്പത്തിക രംഗത്തെ ഇമ്പാക്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ഈ സർവേ റിപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടും ഇതും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഡെഫിനറ്റായിട്ടും ഒരു ബന്ധം ഉണ്ടാവും. പക്ഷേ സിൻസ് ഈ പറയുന്ന ഒരു ആറ് മാസത്തെയോ അല്ലെങ്കിൽ ഒരു 9 മാസത്തെയോ ഒക്കെ ഉള്ളൊരു പെർഫോമൻസ് റിപ്പോർട്ടാണ് വരുന്നത്. നമുക്കറിയാം ഫെബ്രുവരി 1 തീയതിയാണ് നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് തയ്യാറാക്കുക അല്ലെങ്കിൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് കാലത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ ഒരു 2-3 ക്വാർട്ടറിലേക്കുള്ള പെർഫോമൻസ് ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇതിന് എല്ലാം ഉപരിയായിട്ട് പലർക്കും അറിഞ്ഞുവിടാത്തൊരു കാര്യമുണ്ട്. അതായത് OOMS ഔട്ട്പുട്ട് ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു രീതി അവലംബിച്ചിട്ടുണ്ട് 2017 ശേഷം. എന്താണ് ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിച്ചതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അത് ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള അസസ്മെൻ്റാണ്. അത് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ് എന്ന് പറയും. അതിനെ പരിശോധിച്ച് അത് എത്രമാത്രം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം എനിക്ക് തോന്നുന്നില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര ഒരു ഫോക്കസ്ഡ് ആയിട്ടൊരു സാധനം ഈ OOMF. നമ്മൾ നീതി ആയോഗിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അതിൻ്റെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ടാർഗറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതിൽ ഏത് രീതിയിലെത്തി എന്നുള്ളതിനെ പറ്റിയുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ സാമ്പത്തിക അവലോകനം എന്ന് പറയുന്ന ഒരു ബ്രോഡർ ഒരു വലിയ ഒരു അംബ്രല അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ ആണ് അതിൽ നടക്കുന്നത്. പക്ഷേ ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഈ പറയുന്ന എന്താണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതിലെത്ര ശതമാനം എത്തി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ളൊരു ഇവാലുവേഷൻ ഇപ്പം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചില മന്ത്രിസഭാ മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ പെർഫോമൻസ് ഇവാലുവേഷൻ്റെ ഒരു റീസൺ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് ഒരു സംശയമുണ്ട്. അപ്പം എനിവേ, അപ്പം ഇത് പണ്ടത്തെക്കാൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന് നമുക്ക് ഒരു മോണിറ്ററിങ് നടക്കുന്നുണ്ട്. ബഡ്ജറ്റിൻ്റെ ഒരു അലോക്കേഷൻ കൊടുത്ത ഓരോ സെക്ടറിലും എന്താണ് നടന്നത് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായ റിപ്പോർട്ട് ഇന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു മോണിറ്ററിങ് വളരെ ശക്തമായ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതിനെന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത്, ഔട്ട്പുട്ട് ഔട്ട്കം എന്നാണ് പറയുന്നത്, ഔട്ട്പുട്ടും ഔട്ട്കമും. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്നുള്ള നിലയിൽ അപ്പോൾ അതാണ് അടുത്ത ബഡ്ജറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയസിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനെ ഒരു കുറേ കൂടെ വളരെ ശക്തമായി ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു OOMF എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് അവരുടെ ഒരു വിഷൻ മിഷൻ സ്റ്റേറ്റ്മെൻ്റൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും
പ്രാഗൽഭ്യമേറിയ മോണിറ്ററിംഗ് ഏജൻസി അല്ലെങ്കിൽ റേറ്റിംഗ് ഏജൻസി പോലുള്ള ഒരു ഒരു ഓർഗനൈസേഷനായി മാറണം എന്നുള്ള രീതിയിൽ തന്നെയാണത്. അത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എനിവേ കമ്മിങ് ബാക്ക് ടു ദ ബജറ്റ്, ബജറ്റ് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്നത് ഒരു സാമ്പത്തിക സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു ഒരു വരവ് ചെലവ് കണക്ക് പ്രസൻറ്റ് ചെയ്യുക. ആക്ച്വലി അത് തന്നെയാണ് ഈ ബഡ്ജറ്റും. ആ ബഡ്ജറ്റിനകത്ത് ഒരു സർക്കാരിന് എവിടെ നിന്നൊക്കെ വരുമാനം വരുമെന്നും അതുപോലെ എന്തൊക്കെയാണ് ചിലവുണ്ടാക്കുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രതിപാദിക്കുക. അപ്പം ഏതെങ്കിലും ഏതൊക്കെ ഏരിയസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനകത്ത് വീണ്ടും രണ്ട് രീതിയിലുള്ള ഒരു സെഗ്രിഗേഷൻ ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ കെട്ടിടം കെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ചിലവ് എത്രയാണ്, അതല്ല സാലറി പെൻഷൻ അങ്ങനെയുള്ള റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ഫോർകാസ്റ്റഡ്, അതായത് എത്ര നികുതി വരുമാനമുണ്ടാകും, എത്ര ചിലവുണ്ടാകും, എത്ര അവ അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര മാത്രം വരവും ചിലവും തമ്മിലുള്ള അന്തരം എന്താണ്, അതിനാണ് നമ്മൾ ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കി പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുക. അതനുസരിച്ചാണ് ഓരോ വകുപ്പിനും ചിലവാക്കാൻ പറ്റുന്ന തോത് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് പാർലമെൻറ്റ് പാസാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിനുള്ള അലോക്കേറ്റ് ചെയ്ത പണം എടുത്ത് ചിലവാക്കാനൊക്കുള്ളൂ. അതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇമ്പോർട്ടൻസ്. ഇപ്പം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര ലക്ഷം കോടി രൂപ ചിലവാക്കാനായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ പാർലമെൻറ്റാണ് പാസാക്കുന്നത്. അതാണ് ആ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഒരു വളരെ സാധാരണമായി സംസാരിച്ചാൽ ഇതാണ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഈ ബഡ്ജറ്റ് ഇപ്പോൾ ഏറെ ചർച്ചകൾ നടന്നിട്ടുണ്ടാകും. ഇതിൽ നിന്നൊക്കെ ഒരു സംക്ഷിപ്തമായിട്ട് എന്താണ് ഇത്, ഒരു ഒരു പെർഫെക്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനമുണ്ടോ, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ എന്താണ്, ഇതിൽ ക്രിറ്റിസിസവും ഉണ്ടല്ലോ, അതായത് മിഡിൽ മാനിനുള്ള ടാക്സ് പോലുള്ള ബെനിഫിറ്റ് കുറവാണ് എന്നൊക്കെ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എങ്കിലും ഓവറോളായിട്ട് ബഡ്ജറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് എന്താണ് സാധാരണക്കാരന് കിട്ടാൻ പോകുന്നത്? അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദർ ഇസ് നത്തിങ് കോൾഡ് എ പെർഫെക്റ്റ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഒരു കാര്യവും ഒരു പെർഫെക്റ്റ് എന്ന് പറയാനൊക്കുന്ന ഒരു കാര്യം ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബഡ്ജറ്റിനും. കാരണം നമുക്കറിയാം നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലാണ്, പക്ഷേ നമ്മുടെ വരുമാനം കുറവുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോൾ ചില കോംപ്രമൈസസ് ഉണ്ടാകും. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മളതിനെപ്പറ്റി ഒരു റേറ്റിംഗ് ചെയ്യുന്നത്. അപ്പം ഒരു 7.5 മുതൽ 9 വരെയുള്ള സ്കെയിലിലൊക്കെ ആളുകൾ ഇതിന് മാർക്സിട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ഗവൺമെൻറ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ 2014 ഈ BJP NDA 2 വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ, അടിസ്ഥാന സൗകര്യത്തിന് വളരെയധികം ഒരു ഒരു ഊന്നൽ കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൊരു ഒരു ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? നമുക്ക് അടിസ്ഥാന സൗകര്യം എന്തുകൊണ്ട് ബെറ്റർ ആക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാത്ത ഉദാഹരണമാണ് നമുക്ക് ഈ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പെർഫോമൻസ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. നമുക്കറിയാം ഈ 2020 മുതൽ ഒരു പാൻഡമിക് ഹിറ്റ് എക്കോണമിയാണ്, അല്ലെങ്കിൽ ഈ മഹാമാരി കാരണം നമുക്കൊരു ഗ്രേറ്റ് ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ അടച്ചു പൂട്ടിയിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഓരോ സ്റ്റേറ്റുമായിട്ടും അതിൻ്റെ ഈ വ്യാപനം ഒക്കെ വച്ചിട്ട് പല കാര്യങ്ങളിലും ഡിസ്റപ്ഷൻ ഉണ്ടായി. ചരക്ക് മൂവ്മെൻറ്റിൽ ഇഷ്യൂസ് ഉണ്ടായി, ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ ബാധിച്ചു, എക്കോണമിയെ സാരമായി ഇത് ബാധിച്ചിരുന്ന ഒരു ഒരു വർഷമായിരുന്നു 2020-21 കാലഘട്ടത്തിൽ. അതിനുശേഷം ഒരു രണ്ടാം വ്യാപനം വന്നെങ്കിലും അതിന് അതിൻ്റെ ഒരു ഒരു വാക്സിനേഷൻ ഡ്രൈവ് കാരണം ഒരു ഒരു വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പറയുന്ന ഇതിൻ്റെ ഹെൽത്ത് എക്സ്പേർട്സും മറ്റുമൊക്കെ പറയുന്നത്. അപ്പോൾ ആ 2021-22 നമ്മൾ ഈ നടപ്പ് സാമ്പത്തിക വർഷം നമുക്ക് ഒരു ഒരു ഉണ്ടായിട്ടുണ്ട ഇടിവും മറ്റുമൊക്കെ വളരെയധികം നികത്താൻ പറ്റി എന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത്. നമുക്കൊരു എക്കോണമി റെസീലിയൻ്റായി പഴയ പ്രീ പാൻഡമിക് ലെവലിലേക്ക് തിരിച്ചു വരാൻ പറ്റി, ഇങ്ങനെയുള്ള തലത്തിലേക്ക് നമുക്ക് വരാൻ പറ്റി. അപ്പോൾ അത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അഗ്രികൾച്ചർ സെക്ടറാണ്. ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഒട്ടും ബാധിച്ചില്ല ഈ പറയുന്ന പാൻഡമിക്കോ അതുപോലെ തന്നെ ഈ പറയുന്ന ലോക്ക്ഡൗണോ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഇതിന് മേജറായിട്ട് ഞാൻ ഒരു എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായിട്ടുള്ള ഗണ്യമായ വർധനവ് തന്നെയാണ്. നമുക്കറിയാം ഈ സർക്കാർ വന്നതിന് ശേഷം റോഡ്സ് റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു വലിയ ത്രസ്റ്റ് കൊടുത്തിരുന്നു, വലുതായിട്ടുള്ളൊരു ഒരു പുഷ് ഉണ്ടായിരുന്നു. എത്ര കിലോമീറ്റർ ഏതാണ്ട് 10-18 സ്പീഡിൽ ഏറ്റവും ഓരോ ദിവസവും നിർമ്മിക്കുന്ന റോഡുകൾ അതാണ്ട് 11 കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു ആവറേജ് ഡെയിലി കൺസ്ട്രക്ഷൻ എന്നുള്ളത് 30-35 കിലോമീറ്റർ ആയിട്ട് മാറ്റാൻ സാധിച്ചു. അപ്പോൾ ഈ അഗ്രികൾച്ചറിന് വേണ്ടത് എന്താ? നമ്മളൊരു സാധനം കൃഷി ചെയ്ത് ആ പ്രൊഡ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു മാർക്കറ്റിലെത്തിക്കുക, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിലെത്തിക്കുക. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് റോഡ് മാർഗം എത്തിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം. അപ്പോൾ ആ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ അഗ്രി സെക്ടറിലെ ഒരു ഇൻക്രീസ് ഇൻ ഇൻകം. ഒരു ആവറേജ് അതിൻ്റെ കണക്ക് പറയുന്നത് 6,400 രൂപ 2014 ഒരു ആവറേജ് മന്ത്ലി ഇൻകം കർഷകൻ ഇന്ന് 10,200 രൂപയായിട്ട് കൂടി. അപ്പം ഡബിളിങ് ഫാർമർ ഇൻകം എന്ന് പറയുന്നത് ഒരു തരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഗണ്യമായ ഒരു ഇൻക്രീസ് ഉണ്ടാക്കാൻ അതിന് സാധിച്ചു. അതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാന സൗകര്യത്തിലാണ് കൂടുതൽ ഒരു ഊന്നൽ ഇപ്രാവശ്യം നടത്തുന്നത്. എനിക്ക് നമുക്ക് മനസ്സിലാവും 7.5 ലക്ഷം കോടി രൂപയാണ് ഇതിനു വേണ്ടി വകുക്കുന്നത്. അപ്പം ഗതിശക്തി അവിടെയും നമ്മൾ മനസ്സിലാക്കണം. ആ പറയുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന സെക്ടറിലേക്കാണ് ഒരു ശക്തമായ ഇൻ്റർവെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ അടിസ്ഥാന സൗകര്യത്തിൽ 2 ലക്ഷം കോടിയോളം രൂപയുടെ അധിക വകയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡെഫിനറ്റായിട്ടും. പക്ഷെ അതിൻ്റെ ആവശ്യം ഇന്ന് ഭാരതത്തിനുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കതിൻ്റെ ബെനഫിറ്റ് ഉണ്ടായി. ആ ബെനഫിറ്റ് ഉണ്ടായത് കാർഷിക മേഖലയിലാണ്. ഇപ്പം നാച്ചുറലി നമ്മളൊരു മേക്ക് ഇൻ ഇന്ത്യ പോലെ ആത്മനിർഭർ ഭാരത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ആ എത്തുന്നത് ഈ പറയുന്ന കണക്ടിവിറ്റി ഇല്ല എങ്കിൽ നമുക്ക് എത്താൻ ഒക്കില്ല. അതുകൊണ്ടാണ് അമേരിക്ക പോലുള്ളൊരു രാജ്യം റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു നെറ്റ്വർക്ക് കാരണമാണ്. കാരണം ഒരു അഗ്രികൾച്ചർ ഒരുപാടുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്കയും, ഒരു വലിയ ഏരിയ ഉള്ളൊരു രാഷ്ട്രമാണ്. അവിടെ അങ്ങോളം ഇങ്ങോളം ഈ റോഡ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പറയുന്ന അവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനും മറ്റുമൊക്കെ സാധിച്ചു. നമുക്കറിയാം ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനും ലിമിറ്റുണ്ട്. പക്ഷെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആകുമ്പോൾ ട്രക്കിംഗ് വഴിയും മറ്റുമൊക്കെ ഇതിനെ എത്തിക്കാനുള്ള ഒരു വലിയ രീതിയിൽ ഈ ഒരു എക്കോണമി നമ്മുടെ US എക്കോണമിയെ അത് സഹായിച്ചു എന്നാണ്. അപ്പം നാച്ചുറലി ഫോക്കസ് കറക്റ്റാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ ഏതാണ്ട് 50% ആളുകൾ ഇന്നും കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു പോപ്പുലേഷനാണ് ഭാരതത്തിലുള്ളത്. അപ്പം ആ ഇൻഫ്രാസ്ട്രക്ചറും അഗ്രികൾച്ചറും തമ്മിൽ വളരെ വളരെ സ്ട്രോങ് കോറിലേഷൻ ഉണ്ട്. ഇത് തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നാച്ചുറലി ബാക്കിയുള്ള എല്ലാ മാനുഫാക്ചറിങ് ആണെങ്കിലും നമ്മുടെ അഗ്രികൾച്ചർ ആണെങ്കിലും ഈ പറയുന്ന ഏത് സെക്ടറിലാണെങ്കിലും വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒക്കെ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 7.5 ലക്ഷ കറോർ എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 2022-23 നടത്തും എന്നുള്ളപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് കൂടെ തന്നെയാണ്. അതായത് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ ക്രിട്ടിസിസം ഈ ഗവൺമെൻറ്റിനുണ്ടായിരുന്ന ഈ പാൻഡമിക് സമയത്ത് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പം ഇവർ ഡിസ്പ്ലേസ്ഡായി, അവർക്ക് എംപ്ലോയ്. മാത്രമല്ല നമ്മളൊരു യങ് നേഷനാണ്, ആ യങ് നേഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഈ പുതുതായിട്ട് എംപ്ലോയബിളായിട്ട് എത്തുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് രീതിയിലാണ് നമുക്ക് ഒരു എംപ്ലോയ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഒക്കുക എന്നുള്ളത് വലിയ ചലഞ്ചാണ്. അതാണ് ഒരു പക്ഷേ ഒരു മേജർ ഡ്രോബാക്കായിട്ടും നമ്മുടെ ഈ പോളിസിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ
പലപ്പോഴും പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരു ഡയറക്റ്റ് ബെനഫിറ്റ്, ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നൊക്കെ പറയുന്നത് പോലെ ആളുകൾക്ക് നേരിട്ട് പണം കൊടുക്കുക എന്ന് ഒരു ഒരു അഭിപ്രായം നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള നമ്മൾ അത് അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. പെൻഷൻ ആണെങ്കിലും കിറ്റ് വഴിയാണെങ്കിലും ഡയറക്റ്റ് സാധാരണക്കാരിലോട്ട് കൊടുക്കുക. പക്ഷേ ആ ഒരു രീതിയിലേക്കല്ല നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വർഷവും ഈ ആത്മനിർഭർ പാക്കേജസ് ആണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതൊരു ഒരു ഫ്രണ്ട് ലോഡഡ് ഫ്രീബി അല്ല ചെയ്തിരുന്നത് നമ്മുടെ ഗവൺമെൻറ്. അതൊരു ഒരു വാട്ടർഫോൾ പോലെയോ അല്ലെങ്കിൽ വളരെ വേണ്ട സെക്ടറിൽ അതിന് കൈത്താങ്ങുകൾ കൊടുത്തും ഒക്കെ ഡയറക്റ്റായിട്ടല്ലാത്ത രീതിയിലുള്ള ഇൻ്റർവെൻഷനാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബെനഫിറ്റ് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് നോക്കാൻ. കാരണം നമ്മുടെ സാമ്പത്തിക രംഗം ഡെഫിനറ്റായിട്ടും കരകയറി റിക്കവർ ചെയ്തു. അപ്പം പണ്ട് നടത്തിയിരുന്ന ഈ സാമ്പത്തിക അവലോകനം പറയുന്ന രീതിയിലുള്ള റീവാമ്പ് അല്ലെങ്കിൽ ഈ ഈ തിരിച്ച് എത്തിയിട്ടുള്ളതിൻ്റെ ഒരു സാമ്പത്തിക നയങ്ങൾ കറക്റ്റാണ് എന്നുള്ളതിൻ്റെ ഒരു 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 റീസണും കൂടെയാണ്. അപ്പോൾ ഈ ആളുകൾക്ക് പൈസ തിരിച്ചടയ്ക്കാനുള്ളതിനുള്ള ഒരു ഒരു സപ്പോർട്ട് കൊടുത്തു, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുത്തു, അഡീഷണൽ ഫണ്ടിങ് ബിസിനസ് തുടങ്ങാനായിട്ട് കൊടുത്തു. പക്ഷേ എന്നാൽ പോലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു എംപ്ലോയ്മെൻറ്റിന് ഒരു വലിയ ശക്തമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഈ പലപ്പോഴും പല പല പഠനങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 750,000 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തംബ് റൂള് പറയുന്നത് ഒരു 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 എന്താ പറയുന്നത് ഒരു ഒരു നമ്മുടെ ഒരു നീജർക്കായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ ഏതാണ്ട് 2.5 times ആണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 2.5 times ആണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ടര ഇരട്ടി കിട്ടുന്നു, രണ്ടര ഇരട്ടിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ക്യാപിറ്റൽ ഇതിലാണെങ്കിൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ ഏതാണ്ട് 2.5 times ഇമ്പാക്റ്റ് ഉള്ള. അപ്പം ബേസിക്കലി ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു 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 റവന്യൂ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലി, പക്ഷേ എങ്കിൽ പോലും നമ്മൾ കാണേണ്ടത് ഈ നരേഗ എന്നൊക്കെ പറയുന്ന, അതായത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമായിട്ടൊക്കെ ഗവൺമെൻറ് പണ്ട് കൊണ്ടുവന്നിട്ടിരുന്ന പ്രോഗ്രാംസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 76,000 കോടിയോ മറ്റോ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് ഒരു സെയിം എമൗണ്ട് ആയിരുന്നു ബഡ്ജറ്റ് ചെയ്തിരുന്നത്, പക്ഷേ സ്പെൻഡിങ് കൂടുതലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെയുള്ള ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മേജർ ത്രസ്റ്റ്, മേജർ പുഷ് എന്ന് പറയുന്ന എക്കോണമിയെ ഒരു ഒരു സാരമായി ബാധിക്കാൻ കഴിയുന്ന ഒരു ഇതാണ് ഗതിശക്തി, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത്. 25,000 kilometer റോഡാണ് ഈ ഈ ഈ സാമ്പത്തിക വർഷം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റായിട്ടും അതിനൊരു എംപ്ലോയ്മെൻറ്റ്, ഈ ഈ പറയുന്ന ആളുകൾക്ക് റോഡ് നിർമ്മാണത്തിനും അത് അതിൻ്റെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രൊഡക്ഷനും ഒക്കെ ആളുകൾക്ക് ഒരു ഡയറക്റ്റായിട്ടൊരു എംപ്ലോയ്മെൻറ്റ് കിട്ടും. മാത്രമല്ല ആ പുതിയ റോഡുകൾ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകും, ട്രാൻസ്പോർട്ടേഷൻ വരും, ട്രക്കുകൾ ഓടിത്തുടങ്ങും, കാറുകൾ ഓടിത്തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഒരു ഒരു സ്പറിൻ്റെ എക്കോണമി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ള ഒരു രീതി. അപ്പം ശരിയാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൂടുതലും സംസാരിച്ചപ്പോൾ റോഡ് മാത്രമാണ് വന്നത്, പക്ഷേ ബഡ്ജറ്റിൽ തന്നെ റെയിൽവേക്കും ഒക്കെ ഒത്തിരി അലോക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ പോർട്ട്, റെയിൽവേ, എയർവേ, പിന്നെ മാസ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഡയറക്റ്റ് ഒരാളുടെ പോക്കറ്റിലോട്ട് പൈസ കൊടുക്കാതെ ഇങ്ങനെ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിന് മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാകും. അതായത് പല രീതിയിൽ തിരിച്ച് ജനങ്ങളിലോട്ട് തന്നെ വരും എന്നുള്ളതാണ്. ഡെഫിനറ്റായിട്ടും ജനങ്ങളിലോട്ട്, അതായത് ഞാൻ റോഡ് എന്നൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞേ ഉള്ളൂ. ആ ബാക്കിയുള്ള ഇതിനകത്ത് നമുക്കറിയാം 400 വന്ദേ ഭാരത് എക്സ്പ്രസ്സസ് വരുന്നു. ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 3 വർഷം കൊണ്ട് 400 വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടാകും. അത് നമുക്കറിയാം നമ്മുടെ ഇൻഡിജിനസ്ലി ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള ഒരു അതിനൂതനമായ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളൊരു ട്രെയിൽ ട്രാൻസ്പോർട്ടേഷനാണ്. വളരെ കാണാൻ ഭംഗിയുള്ളതും യാത്ര ചെയ്യാൻ സുഖമുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു ട്രെയിൻ സംവിധാനമാണത്. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന ലോജിസ്റ്റിക്സ് പോർട്ടിലാണെങ്കിലും ചരക്ക് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരു ഉണ്ടാകുന്ന, അപ്പോൾ എക്സ്പോർട്ടേഴ്സിന് അതുകൊണ്ടൊരു ഗുണമുണ്ടാകും. ആ പോർട്ടിലേക്ക് പോകാനായിട്ടുള്ള റോഡുണ്ടാകും, അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ടാകും. അപ്പോൾ ഇത് നാച്ചുറലി ഇതിൻ്റെ ഈസിനെസ് വരുമ്പോഴത്തേക്ക് കോസ്റ്റ് കുറച്ചെടുക്കാൻ നോക്കും. എസ്പെഷ്യലി ഇപ്പോഴത്തെ മാത്രമല്ല ഇൻറ്റേർണൽ കൺസംഷൻ, നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പല സാധനങ്ങളും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭക്ഷ്യ എണ്ണ,
ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇത്രയും കൃഷി സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇത്രയും ടെക്നോളജി ഉണ്ടെങ്കിലും നമ്മളിപ്പോഴും എന്തുകൊണ്ട് ഒരു പാം ഓയിൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി വളരെ ശക്തമായിട്ടൊരു ഒരു ഇൻ്റർവെൻഷൻ വന്നിട്ടുണ്ട്. അപ്പം ജനറലി ഈ പറയുന്ന അടിസ്ഥാന സൗകര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിനൊരു ഒരു 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 മൾട്ടിപ്ലയർ എഫക്റ്റ്, ഒരു റിപ്പിൾ എഫക്റ്റ് എല്ലാ സെക്ടറിലേക്കും ഇത് 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 ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഒരു സാധാരണക്കാരനെ എങ്ങനെ ഈ ഇത് ബാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഇതിൻ്റെ ഒരു വലിയ ഇത് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, അഗ്രികൾച്ചറിനകത്തുള്ള സ്പെൻഡ് ആണെങ്കിലും ടെക്നോളജി ഉണ്ടാകുമ്പോഴാണ് ഡിജിറ്റൽ പുഷ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ പലപ്പോഴും ചോദിച്ചിരുന്നു ഒരു ഇൻ്റർനെറ്റ് വന്നു അല്ലെങ്കിൽ ഫോൺ വന്നുകൊണ്ട് സാധാരണക്കാരൻ എന്താണ് ഗുണം. പക്ഷേ ഈ പാൻഡമിക് പോലുള്ള സാധനം വന്നപ്പോൾ നാച്ചുറലി നമുക്കത് മനസ്സിലായി ഇൻ്റർനെറ്റ് കൊണ്ടുള്ള എന്താണ് ഗുണമെന്നുള്ളത്. ഏറ്റവും വില്ലേജിലിരുന്ന് പോലും ആളുകൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു, പല സർവീസസ് ബാങ്കിങ് സർവീസസ് വീട്ടുമുറ്റത്തിരുന്ന് ഇത് അല്ലെങ്കിൽ വീട്ടിനകത്തിരുന്ന് കിട്ടാൻ സാധിച്ചു എല്ലാ രീതിയിലും. ഈവൻ ഈ പറയുന്ന പോലെ ആഹാരം ഓർഡർ ചെയ്യുന്നത് പോലും ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയേ ആയി. ഇപ്പോൾ ഒരു വലിയ ഡിസ്റപ്ഷൻ ഉണ്ടായി. അപ്പോൾ ഇത് ഡിജിറ്റൽ പുഷ് എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരനെ, പണ്ട് ഇത് നമ്മൾ കണ്ടിരുന്നത് വളരെ വലിയ ആഡംബരമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഇതാണ്, അങ്ങനെ അല്ല. ഇത് ഏറ്റവും സാധാരണക്കാരന് പോലും ഇത് പ്രാപ്യമാക്കി കൊടുത്തു. അതുകൊണ്ട് ഇന്ന് ഇന്ന് ഒരു 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 മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു സാധാരണക്കാരനില്ല. കറക്റ്റ്. അപ്പോൾ ഇത് പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇവിടെ വലിയ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഡിജിറ്റൽ എക്കോണമി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിക്കുന്നതിന് ഇവിടുത്തെ സാധാരണക്കാരൻ ഇതറിയില്ല എന്ന് പരിഹരിച്ചു. പക്ഷേ അതല്ല, ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ആളുകൾക്ക് ജാം ട്രിനിറ്റി പോലുള്ള ഇതുണ്ടെങ്കിൽ ഇന്ന് സേവിങ്സ് നിരക്ക് വളരെ വളരെ ഹൈ ആയി മാറി. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന ജൻധൻ അക്കൗണ്ടിൽ പോലും ഉണ്ടെന്ന്. അപ്പോൾ ആളുകളുടെ ആ ഒരു 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 ബാങ്കിങ് രീതികളിൽ മാറ്റമുണ്ടായി. വീണ്ടും ഇപ്രാവശ്യം ഏതാണ്ട് 150,000 പോസ്റ്റ് ഓഫീസുകളിൽ കോർ ബാങ്കിങ് സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം ഇതെല്ലാം ആ പറയുന്ന റൂറൽ എക്കോണമിയെ വളരെയധികം ഒരു 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 ഇതെല്ലാം ഡിജിറ്റൽ പുഷ് തന്നെയാണ്. അപ്പോൾ എല്ലാം ഇവർക്ക്, അപ്പോൾ ഈ പറയുന്ന കാലാ ഒരു 50% ആളുകൾ അർബനൈസ്ഡ് ലിവിങ്ങിലോട്ട് മാറും എന്നാണ് ഒരു 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 പഠനം പറയുന്നത്. 2050 ഭാരതത്തിൻ്റെ 50% ആളുകളും അർബനൈസ്ഡ് ആവും. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മളിപ്പോഴേ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെയിലെ ധാരാവി പോലുള്ള ഒരു 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 സ്ലംസ് ഉണ്ടായി മാറും. അപ്പം അതിന് ഇപ്പോഴേ ഉള്ള പ്ലാനിങ്ങിൻ്റെ ഒരു തുടക്കമാണ്. അതാണ് ഈ അമൃതകാൽ, ആ 25 years ആസാദിക്ക അമൃത മഹോത്സവ് കൊണ്ടാടുന്ന ഈ വർഷം നമ്മളൊരു അമൃതകാലിന് വേണ്ടി ഈ പറയുന്ന ഇന്ത്യ അറ്റ് 75 നിന്ന് ഇന്ത്യ അറ്റ് 100 പോകുന്ന ആ ഒരു കാര്യത്തിനെ പറ്റിയുള്ളൊരു ഒരു ഒരു ഗതി, ആ ഒരു ഒരു ഡയറക്ഷൻ അതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ പറയുന്നില്ല ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല, ഇതിനകത്ത് അങ്ങനെ ഒരു 25 ഫോക്കസും അല്ല നമ്മൾ അതിന്. പക്ഷേ അതിനകത്ത് ഒരു 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 ഡയറക്ഷൻ നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഫിനാൻസ് മിനിസ്റ്റർ പറയുകയുണ്ടായി, ഈ ഇതിൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്സിനെയും മറ്റുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീമുണ്ടാക്കി ഇതിൻ്റെ പ്ലാനിങ്ങും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ഒരു പരാമർശം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു 25 ആയിട്ടുള്ള ഒരു ഒരു നമുക്ക് എന്തിനും പോകുമ്പോൾ ഒരു ടാർഗറ്റ് വേണം. ആ ടാർഗറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയുള്ള കാലത്ത് ഈ 25 നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള മാർഗം ഉണ്ടാക്കിയെടുക്കും എന്ന് തന്നെയാണ് ഈ ഈ ബജറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് വരാൻ പോകുന്ന 25, അതായത് അമൃതകാലം എന്നൊക്കെ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറത്ത് അത് ഒരു വിഷനോടുകൂടി ഇന്ന് നമ്മുടെ ഒരു ഡെമോക്രസിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. എന്തും ഏതും നമുക്ക് പവറുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ ഒക്കുള്ളൂ. പക്ഷേ ഈ ഡിഫറൻസ് എന്താ, കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന ഡിഫറൻസ് എന്താ, ഈ പൊളിറ്റിക്സ് ഇതിനകത്ത് ഒരു 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 നേഷൻ ബിക്കെയിം ഫസ്റ്റ്, പൊളിറ്റിക്സ് ടുക്ക് എ സെക്കൻഡ് സ്റ്റെപ്പ്. അതാണ് അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം തന്നെ
ഈ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലരും പറഞ്ഞു യു പി പോലുള്ള വളരെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു 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 സംസ്ഥാനം, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ, ഇതിലൊക്കെ ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വളരെ വളരെ പെട്ടെന്ന് ഒരു പോപ്പുലിസ്റ്റ് പ്രഖ്യാപനവും ഇല്ലാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഷിയർ ഒരു എന്താ പറയുന്ന ഒരു ധൈര്യം തന്നെയാണ്. അപ്പോൾ ആ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഇൻറ്റൻഷൻ കറക്റ്റാണ്. അപ്പം ഇതിനകത്ത് അമൃതകാൽ എന്ന് പറയുന്ന ഒരു നറേറ്റീവ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് പറഞ്ഞു $5 trillion എക്കോണമി. അപ്പം അത് അത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു ടാർഗറ്റ് ഇല്ലാതെ നമുക്ക് പോകാനൊക്കെ, ഇപ്പോൾ നമ്മൾ 5 trillion എത്തി അത് 2022 2024 അതോ ഇനി 2 വർഷം കൂടിപ്പോയോ എന്ന് പറയുന്നതല്ല. പക്ഷേ നമുക്കൊരു ഫോക്കസ് ഉണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു $5 trillion ഉള്ള ഒരു എക്കോണമിയിലേക്ക് നമ്മൾ കുതിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഫോക്കസ് ഉണ്ടായി. അല്ലാതെ ഈ 5 trillion എന്ന് പറയുന്ന നമ്പറല്ല അതിൻ്റെ മുഖ്യം. അപ്പോൾ അതുപോലെയാണ് 100 വർഷം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സാമൃതകാൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു ഫോക്കസ് ഉണ്ടായി. ഈ 25 വർഷം നമുക്ക് ഒരു ലൈഫിൽ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള 25 വർഷമാണ്. കാരണം ഭാരതം ഇന്ന് വൺ ഓഫ് ദി യങ്ങസ്റ്റ് നേഷൻസാണ്. യങ്ങസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒരു ആവറേജ് ലൈഫ് ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 ആണ്. ഈ 28 വയസ്സുള്ള ഒരു യങ് നേഷൻ, അതേസമയം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജപ്പാനോ അല്ലെങ്കിൽ US ഈവൻ ചൈന പോലും 38 വയസ്സിന് മുകളിലാണ് അവരുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു എക്കണോമി മുന്നോട്ട് പോകുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ഉള്ള ആളുകളിലാണ് പ്രൊഡക്റ്റിവിറ്റി, അപ്പം മേക്ക് ഇൻ ഇന്ത്യ മാനുഫാക്ചറിങ് ബേസും ഒക്കെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു യങ് പോപ്പുലേഷനാണ്. അപ്പം പ്രൊഡക്റ്റീവ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 65 വയസ്സ് വരെ. അപ്പം ഈ 28 ഉം 25 ഉം ഇപ്പോൾ എത്രയായി? ഏതാണ്ട് ആ പറയുന്ന 47 മുതൽ നമുക്കൊരു ഡിക്ലൈൻ ഇൻ ഡിവിഡൻഡ്, ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടാകും എന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൽ ഡിക്ലൈൻ ഉണ്ടാകും. അപ്പോൾ നാച്ചുറലി ഈ 25 വർഷമാണ് ക്രിട്ടിക്കൽ ഇന്ത്യ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ 25 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 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 എക്കണോമിക് ഡെവലപ്മെൻറ്റാണ് നമ്മളെ കുറേ കൂടെ കാലം സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ 25 ഇയേഴ്സ് അമൃതകാലമാണെന്നും അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഒരു അതൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് ഈ പറയുന്ന ഭാരതത്തിൻ്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഫേസ് തന്നെയാണ് ഈ 25 ഇയേഴ്സ് എന്ന് പറയുന്നത്. അതിന് നമുക്കെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി ഒരു വളരെ സ്റ്റഡീഡ് വളരെ ഇപ്പം ആളുകളെല്ലാവരും ഒന്ന് അവെയറായി ഈ 25 ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഈ കേരളത്തിനെ സംബന്ധിച്ച് ഡിഫറെൻ്റാണ്. കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെ പുറകിലാണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി ഏജ്ഡ് പോപ്പുലേഷനാണ്. ഇതൊരു ഹിന്ദി ഹാർട്ട് ലാൻഡിലാണ് ഈ പറയുന്ന 28 എന്നൊക്കെ പറയുന്നത്. ഒരു പക്ഷേ ഒരു ആവറേജ് ആ ലോക്കലൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ 24 ഉം 23 ഉം വരെ താഴോട്ട് പോയേക്കാം. ഭാരത കേരളത്തിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ അത് മോണിറ്റൈസ് ചെയ്തൊരു ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു 35 ഉം 36 ഉം ഒക്കെയാണ് ഇവിടുത്തെ ആവറേജ് ഏജ്. എനിവേ, പക്ഷേ ഭാരതം നമ്മൾ നമ്മൾ ബീങ് പാർട്ട് ഇൻ്റഗ്രൽ പാർട്ട് ഭാരതത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ ഇതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൻ്റെ ബെനഫിറ്റ് ഈ അടുത്ത 25 വർഷം എന്തായാലും കിട്ടും, ഉണ്ടാവും